ഇന്നത്തെ വിഷയം ലിവർ സിറോസിസ് അഥവാ ഹെപ്പാറ്റിസ് സിറോസിസ്. കരളിൽ വരുന്ന സ്കാറിങ്ങിന്റെ അവസാന ഘട്ടമാണ് സിറോസിസ്. ഈ സ്കാറിംഗ് കാരണം ഫൈബ്രോസിസ് ഉണ്ടാകുന്നു. പലതരത്തിലുള്ള കരൾ രോഗങ്ങൾ കൊണ്ടാണ് സിറോസിസ് ഉണ്ടാകുന്നത്. ഹെപ്പറ്റൈറ്റിസും വിട്ടുമാറാത്ത മദ്യപാനവും ലിവർ സിറോസിസിന് വഴിയൊരുക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കരൾ രോഗങ്ങളോ അമിത മദ്യപാനമോ മൂലം ഓരോ തവണയും കരളിൽ പരിക്കേൽക്കുന്നു. ഈ പരിക്കിനെ നമ്മുടെ കരൾ സ്വന്തമായി ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് പലതവണ നടക്കുമ്പോൾ നമ്മുടെ കരളിൽ സ്കാർ ടിഷ്യൂ ഉണ്ടാകുന്നു. ഇത് കരളിന്റെ പ്രവർത്തനത്തെ അത് കഠിനമായി ബാധിക്കുന്നു. ഇതുമൂലം ലിവർ സിറോസിസ് വരുന്നു. ലിവർ സിറോസിസിന്റെ രോഗലക്ഷണങ്ങൾ നോക്കാം. ക്ഷീണം, എളുപ്പത്തിലുള്ള രക്തസ്രാവം അല്ലെങ്കിൽ ബ്രീസിംഗ്, വിശപ്പ് കുറയുക, പോക്കാനം അതായത് ഓമറ്റിംഗ്, കാലുകളിലോ കണങ്കാലിലോ വരുന്ന വീക്കം അല്ലെങ്കിൽ സൊള്ളിംഗ്, ശരീരഭാരം കുറയുക, ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക, ശരീരത്തിലും കണ്ണിലും വരുന്ന മഞ്ഞ നിറം, ഇതിനെ ജോണ്ടിസ് എന്ന് പറയുന്നു. നിങ്ങളുടെ അടിവയറ്റിൽ ദ്രാവകം അടിഞ്ഞുകൂടുക, ഇതിനെ അസൈറ്റ്സ് എന്ന് പറയുന്നു. നിങ്ങളുടെ ചർമ്മത്തിൽ ചിലന്തി പോലെ രക്തക്കുഴികൾ കാണപ്പെടുക, ഉള്ളം കൈയിലും കൈകളിലും റെഡ്നെസ് കാണുക, സ്ത്രീകളിൽ ആർത്തവ വിരവുമായി ബന്ധപ്പെട്ട കാലഘട്ടങ്ങളുടെ അഭാവം അല്ലെങ്കിൽ നഷ്ടം, പുരുഷന്മാരിൽ ലൈംഗികത നഷ്ടപ്പെടുക, സ്തനവളർച്ച അല്ലെങ്കിൽ ടെസ്റ്റിക്കുലർ ആട്രോഫി ഇവ കണ്ടുവരുന്നു. സ്തനവളർച്ചയെ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നു. ആശയക്കുഴപ്പം, മയക്കം, മങ്ങിയ സംസാരം ഇവയെല്ലാം ലിവർ സിറോസിസിന്റെ ലക്ഷണങ്ങളായി കണ്ടുവരുന്നു. ഈ രോഗത്തിന്റെ കാരണങ്ങൾ നോക്കിയാൽ വിട്ടുമാറാത്ത മദ്യപാന ദുരുപയോഗം, വിട്ടുമാറാത്ത വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുക, ശരീരത്തിൽ ഇരുമ്പ് അഥവാ അയൺ നിർമ്മിക്കുക. ഈ അവസ്ഥയെ ഹീമോക്രോമാറ്റോസിസ് എന്ന് പറയുന്നു. സിസ്റ്റിക് ഫൈബ്രോസിസ്, കരളിൽ ചെമ്പ് അഥവാ കോപ്പർ അടിഞ്ഞുകൂടുക. ഈ അവസ്ഥയെ വിൽസൺസ് ഡിസീസ് എന്ന് പറയാം. മോശമായി രൂപം കൊള്ളുന്ന പിത്തരസം, ഇതിനെ ബൈലറി അട്രീഷ്യ എന്ന് പറയുന്നു. α1 ആന്റിട്രിപ്സിന്റെ കുറവ്, പഞ്ചസാരയുടെ രാസവിനിമയത്തിന്റെ പാരമ്പര്യ വൈകല്യങ്ങൾ, ജനിതകപരമായ ദഹന ക്രമക്കേട്, കരൾ രോഗങ്ങൾ, പിത്തരസം നാളം നശിക്കുക. ബൈലറി ഡക്റ്റിനെയാണ് പിത്തരസ നാളം എന്ന് പറയുന്നത്. പിത്തരസം നാളങ്ങളുടെ കാഠിന്യവും വടുവും, അണുബാധകൾ, ചില മരുന്നുകൾ ഇതെല്ലാം ലിവർ സിറോസിസിന്റെ കാരണങ്ങളായി നമുക്ക് കണക്കാക്കാം. ലിവർ സിറോസിസ് വന്നാലുള്ള കോംപ്ലിക്കേഷൻസ് എന്തെന്നാൽ കരളിൽ നിന്നുള്ള രക്തം ഹൃദയത്തിൽ എത്തിക്കുന്ന സിരകൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം അനുഭവപ്പെടുക. ഇതിനെ പോർട്ടൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നു. കാലുകളും അടിവയറും വീർക്കുക, സ്പ്ലീൻ വലുതാകുക, രക്തസ്രാവം, അണുബാധ, പോഷകാഹാരക്കുറവ്, മഞ്ഞപ്പിത്തം, തലച്ചോറിൽ വിഷവസ്തുക്കളുടെ വർധനവ്, കരൾ അർബുദത്തിനുള്ള സാധ്യത വർദ്ധിക്കുക, അസ്ഥിരോഗം, താൽക്കാലികമോ സ്ഥിരമോ ആയ സിറോസിസ് ഇവയെ സിറോസിസിന്റെ കോംപ്ലിക്കേഷനായി നമുക്ക് കണക്കാക്കാം. അവസാനമായി ലിവർ സിറോസിസിന്റെ പ്രതിരോധ മാർഗങ്ങൾ നോക്കാം. സിറോസിസ് ഉള്ളവർ ഒരിക്കലും മദ്യപിക്കരുത്. അതുപോലെ സിറോസിസ് ഇല്ലാത്തവർ ആയാലും മദ്യപിക്കാതെ ഇരിക്കുന്നത് നല്ലതാണ്. ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക, ആരോഗ്യമുള്ള ശരീരഭാരം പരിപാലിക്കുക, ഹെപ്പറ്റൈറ്റിസിന്റെ റിസ്ക് കുറയ്ക്കുക. ഹെപ്പറ്റൈറ്റിസിന്റെ റിസ്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാമെന്നാൽ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബിക്കുള്ള വാക്സിൻ എടുക്കുക, ലൈംഗിക സമയത്ത് കോണ്ടം ഉപയോഗിക്കുക, വേറെ ഒരാൾ ഉപയോഗിച്ച നീഡിൽ ഉപയോഗിക്കാതെ ഇരിക്കുക, ശരീരം ശുദ്ധിയായി പരിപാലിക്കുക, അണുബാധയുള്ള ആൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുക. ഇതെല്ലാം നമ്മൾ ശരിയായി പിന്തുടർന്നാൽ ലിവർ സിറോസിസ് നമുക്ക് 99% നിയന്ത്രിക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യമുള്ള ജീവിതം ഉണ്ടാകട്ടെ. അടുത്ത വിഷയമായി വീണ്ടും കാണാം. ബൈ ബൈ.